രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന ആരോപണം വ്യാജവും ഊഹാപോഹങ്ങളുമാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. വസ്തുതാവിരുദ്ധവും അക്രമികളെ പിന്തുണയ്ക്കുന്നതുമായ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ വിവിധ ക്രൈസ്തവ സംഘടനകൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വർദ്ധിക്കുന്ന അക്രമങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് ബംഗളൂർ ആർച്ച് ബിഷപ്പ് ഡോ പീറ്റർ മച്ചാഡോയും മറ്റ് ക്രൈസ്തവ സംഘടനകളും സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ വിവാദമായ നിലപാട് സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിനുവേണ്ടി ആഭ്യന്തര മന്ത്രാലയ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായും തമസ്കരിക്കുന്നതിനും വസ്തുതാവിരുദ്ധമായ മറുപടി സുപ്രീംകോടതിയിൽ നൽകിയത്. ആരോപണങ്ങൾ വ്യാജമാണെന്നും അക്രമസംഭവങ്ങളെന്ന് വിവരിക്കുന്ന റിപ്പോർട്ടുകൾ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ക്രൈസ്തവർക്കുനേരെ രാജ്യമെങ്ങും തുടരുന്ന അക്രമസംഭവങ്ങളുടെ വാർത്തകളും തെളിവുകളുമായി സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച വിവാദ നിലപാടിനെതിരെ വിവിധ ക്രൈസ്തവ സംഘടനകളും മതനേതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ്. ക്രൈസ്തവർക്കും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ ആക്രമണം നടത്തുന്നത് ഏവർക്കും വ്യക്തമാണെന്നിരിക്കെ അവയൊന്നും ഇല്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനമായി മാറുമെന്ന് ഇവർ ആരോപിക്കുന്നു. മതപരിവർത്തനം ആരോപിച്ച് നിരപരാധികളായവരെ അറസ്റ്റ് ചെയ്യുന്നതും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലേക്ക് ആക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തുന്നതും പ്രാർത്ഥനാ കൂട്ടായ്മകൾ അലങ്കോലപ്പെടുത്തുന്നതും ഉൾപ്പെടെ നിരവധി സംഭവങ്ങളാണ് ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇവയെല്ലാം മറച്ചുവെക്കുന്നതാണ് സുപ്രീംകോടതിയിലെ സർക്കാരിന്റെ നിലപാടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. നാഷണൽ സോളിഡാരിറ്റി ഫോറം, ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ജസ്റ്റിസുമാരായ ഡിവൈ ചന്ദ്രചൂഡ്, എ എസ് ബൊപ്പണ്ണ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കേസ് 25 വീണ്ടും പരിഗണിക്കും. ഷിഗാന ന്യൂസ്, ദില്ലി.